ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ കേക്കിന് ഓർഡർ ഉള്ളപ്പോഴുള്ള ഒരു ദിവസത്തെ കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ തന്നെ ഒരേ സമയം എങ്ങനെയാണ് ചോക്ലേറ്റ് സ്പോഞ്ചും വാനില സ്പോഞ്ചും ചെയ്യുക എന്നുള്ളതും അതോടൊപ്പം 1 kg വാനില കേക്കിൻ്റെ റെസിപ്പിയും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ 2 സ്പോഞ്ചും ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഫ്ലോറൊക്കെ അരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് 1 കപ്പ് ഫ്ലോറാണ്. അതേപോലെ കേക്ക് ടിന്നും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 7-inch പാനിലായിട്ടാണ് ചോക്ലേറ്റ് സ്പോഞ്ച് ബേക്ക് ചെയ്യുന്നത്. അതേപോലെ വാനില സ്പോഞ്ച് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെക്റ്റാംഗിൾ ടിന്നാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 4 മുട്ട രണ്ടിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെക്കാം. അപ്പോൾ പാലിവിടെ 1/2 കപ്പ് ഒന്നിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ബാറ്ററിലേക്ക് ഒഴിക്കുമ്പോൾ നേരെ പകുതിയായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ 4 മുട്ടയുടെ എഗ് വൈറ്റിലേക്ക് അല്പം ഉപ്പിട്ടിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എഗ് വൈറ്റ് ഇതേപോലെ പതഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആദ്യം ഈ ഒരു എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ബാറ്ററിലേക്ക് വേണ്ടിയിട്ടുള്ള എഗ് വൈറ്റും ഇതേപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ അതും ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 yolk വീതം ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം 1 teaspoon വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതവിടെ മാറ്റി വെച്ചിട്ട് ആദ്യം ബീറ്റ് ചെയ്ത എഗ് വൈറ്റിലേക്ക് യോക്ക് ചേർത്തിട്ട് അതും ഇതേപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്നിച്ച് വാനില സ്പോഞ്ചും ചോക്ലേറ്റ് സ്പോഞ്ചും ചെയ്യേണ്ടി വന്നാൽ ഞാൻ എപ്പോഴും ഇതേപോലെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കുന്നതാണെങ്കിൽ ആ ഒരു ടൈം ലാഭിച്ചെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഏറ്റവും ലോ സ്പീഡിലിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ആദ്യം ബീറ്റ് ചെയ്തതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും അവിടെ മാറ്റി വെക്കാം. അപ്പോൾ ആദ്യം വാനില സ്പോഞ്ചാണ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഫ്ലോർ കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുക്കാം. ഇടയിൽ ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ആ ഒരു ബാറ്റർ തയ്യാറാക്കാം. അങ്ങനെ വാനില സ്പോഞ്ചിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു റെക്റ്റാംഗിൾ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ സൈസ് വരുന്നത് 8x6 ആണ്. അപ്പോൾ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം 7-inch സ്ക്വയർ ടിന്നോ അല്ലെങ്കിൽ 8-inch റൗണ്ട് ടിന്നോ എടുക്കാൻ പറ്റും. ഈ ഒരു ടിന്നിൽ ചെയ്യുമ്പോൾ ഇത് 4 ലെയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഹൈറ്റ് ഉണ്ടാവും. ഇത് നന്നായിട്ട് ടാപ്പ് ചെയ്ത ശേഷം ഓവനിലേക്ക് വെച്ചു കൊടുക്കാം. അതിനുശേഷം ചോക്ലേറ്റ് സ്പോഞ്ചും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. പിന്നെ ഇതൊരു 2 7-inch പാനിലേക്കായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒന്നിച്ച് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനിത് കുറച്ചൊരു ഹൈറ്റും പിന്നെ ഒരു ഫ്ലാറ്റ് ടോപ്പും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ഓവനിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഇതേപോലെ ഗ്യാസ് ടോപ്പിലും വെച്ചു കൊടുക്കാം. അപ്പോൾ കേക്കൊക്കെ ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ചോക്ലേറ്റ് സ്പോഞ്ച് 20 മിനിറ്റ് കൊണ്ടും അതേപോലെ വാനില സ്പോഞ്ച് ഒരു 35 മിനിറ്റ് കൊണ്ടാണ് ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ടിന്നിൻ്റെ സൈസ് ചെറുതായത് കൊണ്ടാണ് ബേക്കിംഗ് ടൈം കൂടിയത്, അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് കൊണ്ട് തന്നെ ബേക്കായി കിട്ടും. അപ്പോൾ വാനില കേക്ക് പെട്ടെന്ന് കൊടുക്കേണ്ട ഓർഡർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടോടെ കൂടെ ഇത് 4 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഓരോ പ്ലേറ്റിലേക്കാക്കി വെച്ചിട്ട് ഫാനിൻ്റെ താഴെ വെച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ചൂടാറി കിട്ടും. അപ്പോൾ ഇതിൻ്റെ നടുവിൽ നിങ്ങൾ ഒരു ചെറിയൊരു ഹോള് കാണുന്നുണ്ടാവും. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലോർ മിക്സ് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും മിക്സ് ആവാതെ ഇരുന്നാലാണ് ഇതേപോലെ ഉണ്ടാവുക. അവിടെ കുറച്ച് ഹാർഡായിട്ട് ബാറ്റർ കട്ട കിട്ടിയവരെയാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു പീസ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ക്രീം വെച്ച് തന്നെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ 4 കേക്കും ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു സ്ക്വയർ കേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് ഇതേപോലെ എടുത്തിട്ട് ആ ഒരു പീസിനെ 3 ഭാഗമായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം.
അതിനുശേഷം ഒരു സ്ക്വയറിൻ്റെ ഷേപ്പിൽ വെച്ച് കൊടുക്കാം. ഇനി കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം കേക്ക് ബോർഡിൽ അല്പം ക്രീമാക്കിയിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്ത പീസും ഒരേപോലെ നല്ല അടുപ്പിച്ചിട്ട് തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ടിത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്യാം. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അര കപ്പ് പഞ്ചസാരയും മുക്കാൽ കപ്പ് വെള്ളവും തിളപ്പിച്ച ശേഷം ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ്. ഇതിന് മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഫിയോനയുടെ ഒരു കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണും ക്രീമുമാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ വാനില കേക്കിൽ ഫില്ലിങ്ങിനായിട്ട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഞാനിവിടെ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അടുത്ത ലെയറും ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ വെക്കുന്ന സമയത്ത് ആദ്യം വെച്ചതിൻ്റെ നേരെ മുകളിലല്ല വെച്ച് കൊടുക്കുന്നത്, ബാക്കി ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ടുള്ള പീസൊക്കെ വെച്ച് കൊടുക്കാം. അതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ ലാസ്റ്റ് ലെയർ കേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതും വെറ്റ് ചെയ്ത ശേഷം കേക്ക് മുഴുവനായിട്ട് ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. അപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ് ഫ്രീസറിൽ വെക്കുന്നത്. ഇനി സെക്കൻഡ് കോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്രീമിലേക്ക് സ്കിൻ ടോൺ കളറ് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം മുകൾ വശത്ത് മാത്രം ഇതേപോലെ ഒന്ന് ആക്കിയിട്ട് എല്ലാ വശവും ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി സൈഡിൽ ലീഫ് നോസിൽ വെച്ചിട്ട് ഇതേപോലെയാണ് ചെയ്തു കൊടുക്കുന്നത്. കേക്കിൻ്റെ ചുറ്റിലും ഇതേപോലെ നമുക്ക് വരച്ചു കൊടുക്കാം. ഇനി കുറച്ച് ക്രീമിലേക്ക് ഷുഗർ അതിൻ്റെ ബോർഡക്സ് കളർ മിക്സ് ചെയ്തിട്ട് റോസെറ്റ് ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് 100 N1 നോസിലാണ്. അപ്പോൾ അവിടെ ഇവിടെയായിട്ട് കുറച്ച് റോസെറ്റ് വരച്ച് കൊടുക്കാം. പിന്നെ നേരത്തെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു സ്കിൻ ടോൺ കളർ വെച്ചിട്ട് അത് വെച്ചിട്ടും റോസെറ്റ് ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ക്രീമിലേക്ക് ഷെഫ് മാസ്റ്ററിൻ്റെ റെഡ് കളറ് കുറച്ച് മാത്രം ചേർത്തിട്ട് ഒരു പീച്ച് കളർ ആക്കിയിട്ട് അങ്ങനെയും ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ലീഫും കൂടി വരച്ചു കൊടുക്കാം. അപ്പോൾ ലീഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് പൈപ്പിംഗ് ബാഗ് ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്താൽ മതിയാവും. അങ്ങനെ എല്ലാം ചെയ്ത ശേഷം കുറച്ച് കളർഡ് പേഴ്സും കൂടി അവിടെ ഇവിടെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് വരുന്നത് 1 kg 50 g ആണ്. അപ്പോൾ ചോക്ലേറ്റ് സ്പോഞ്ച് വെച്ചിട്ട് ഒരു ചോക്കോനട്ട് കേക്കും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.